ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. രാജ്യത്ത് ഇന്നും ഇന്ധനവില വർദ്ധിച്ചു. ഡീസലിന് 37 പൈസയും പെട്രോളിന് 35 പൈസയുമാണ് വർദ്ധിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 11 പൈസയും ഡീസലിന് 102 രൂപ 78 പൈസയുമായി. കൊച്ചിയിൽ പെട്രോളിന് 108 രൂപ 17 പൈസയും ഡീസലിന് 101 രൂപ 99 പൈസയുമാണ് പുതിയ നിരക്ക്. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് പൂക്കൾ കൊണ്ടൊരുക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രത്തിന് ലോക റെക്കോർഡ് ലഭിച്ചു. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ ആശയവും ആവിഷ്കാരവുമാണ് ഈ ലോകശ്രദ്ധ നേടിയ കലാസൃഷ്ടി. പൂക്കളിൽ തീർത്ത ഈ ശ്രീനാരായണ ഗുരുദേവ പൂച്ചിത്രത്തിന് 60 അടി വലിപ്പം ഉണ്ടായിരുന്നു. ഡാവിഞ്ചി സുരേഷിന്റെ വസതിയിലെത്തി ഇന്ന് SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ഭാരവാഹികൾ ലോക റെക്കോർഡ് ഡാവിഞ്ചി സുരേഷിന് കൈമാറി. ഗുരുഭക്തനായ കണ്ണകി ഫ്ളവേഴ്സ് ഉടമ ഗിരീഷാണ് ചിത്രമൊരുക്കാൻ 1 ടൺ പൂക്കൾ സംഭാവനയായി നൽകിയത്. കൊടുങ്ങല്ലൂർ കായൽ തീരത്തുള്ള കേദിസ് ദർബാർ കൺവെൻഷൻ സെന്റർ ഉടമ മുഹമ്മദ് നസീർ 3 ദിവസം ഇതിനുവേണ്ടി സൌജന്യമായി സ്ഥല സൌകര്യങ്ങൾ വിട്ടു നൽകി. മുൻ DCC പ്രസിഡന്റും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന MP ഭാസ്കരൻ നായരുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. DCC ഓഫീസിൽ TN പ്രതാപൻ MP ഭാസ്കരൻ നായരുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നേതാക്കളായ PA മാധവൻ, MP വിൻസെന്റ്, ജോസഫ് ചാലിശ്ശേരി, ഒ അബ്ദുറഹ്മാൻ കുട്ടി, TV ചന്ദ്രമോഹൻ, അനിൽ അക്കര, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, CS ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സാബുപോൾ എടാട്ടുകാരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, ജിജു മാടപ്പള്ളി, ICDS സൂപ്പർവൈസർ ശ്രുതി ടി രാംമോഹൻ എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ അതിദരിദ്രരെ കണ്ടെത്തുന്ന പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ ജനപ്രതിനിധികൾക്കായുള്ള ഏകദിന പരിശീലന ക്യാമ്പ് നടന്നു. കെലയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KR ജയത്രൻ അധ്യക്ഷനായി. അന്നവരുടെ കീഴടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് സംഘങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PK ജനാർദ്ദനൻ അധ്യക്ഷനായി. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 12-13 വാർഡുകളിലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പേരാമ്പ്രയിൽ നടത്തിയ വിജയാദരവ് ചാലക്കുടി MP ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു. പോൾ മംഗലൻ അധ്യക്ഷനായി. CPIM മാള ലോക്കൽ സമ്മേളനം നടന്നു. വലിയപറമ്പ് ബ്ലോക്ക് ഹാളിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KN രഘുവരൻ, ജിൽഷ, ശിവജി, NG ലോഹിതാക്ഷൻ, MM രാജേഷ്, TT ശശിധരൻ, CR പുരുഷോത്തമൻ, TK സന്തോഷ്, PO ഷാജി, രേഖ അനിൽകുമാർ, MS അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു. കർഷക സംഘടനകൾ നടത്തുന്ന ലക്നൌ മാർച്ചിന് ഐക്യദാർഢ്യവുമായി മാളയിൽ ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CM സദാശിവൻ അധ്യക്ഷനായി. കിസാൻ സഭ മാള പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബാബു, കർഷക സംഘം മാള മേഖലാ വൈസ് പ്രസിഡന്റ് TP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കർഷക വിരുദ്ധ കരിനിയമങ്ങൾ പിൻവലിക്കുക എന്ന ആവശ്യവുമായി വിവിധ കർഷക സംഘടനകൾ നടത്തുന്ന ലക്നൌ മാർച്ചിന് ഐക്യദാർഢ്യവുമായി കൊടകരയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കൊടകര സൌത്ത് മേഖലാ സെക്രട്ടറി KG രജീഷ് അധ്യക്ഷനായി. പടിഞ്ഞാറേ ചാലക്കുടി പള്ളായി വറീദ് ജോസ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ചാലക്കുടി നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4475 രൂപയും പവന് 35800 രൂപയുമായി. ചൊവ്വാഴ്ച പവന് 160 രൂപ ഉയർന്ന ശേഷമാണ് ഇന്ന് ആഭ്യന്തര വിപണിയിൽ വിലയിടിവ് ഉണ്ടായത്.